നമ്മൾ മലയാളികൾ ഇന്നലകളിലെന്നോ എവിടെയോ കണ്ടുമറന്ന ഒരു മുഖമല്ല ഇത്. ഇന്നും ഓർമ്മിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വലിയ കലാകാരിയാണിത്. സിനിമാ താരമായും നർത്തകിയായും നാം ഇവരെ പല അരങ്ങുകളിലായി കണ്ടിരിക്കുന്നു. കൊച്ചു കേരളത്തിന് ഏറെ പരിചിതയായ ഈ മറുനാട്ടുകാരിയുടെ പേര് അനുപമ എന്നാണ്. തെലങ്കാനയിൽ നിന്ന് മലയാള സിനിമയിലേക്ക് വർഷങ്ങൾക്ക് മുൻപ് വിരുന്നെത്തിയ ഈ അഭിനേത്രി ഇന്ന് മലയാളത്തിന്റെ മരുമകൾ കൂടിയാണ്. പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ മോഹന്റെ ഭാര്യ പദവി അലങ്കരിക്കുന്നു എന്നിവർ. ഇവിടെ ജീവിതത്തിന്റെ നാൾവഴികളെ തന്റെ ഇന്നലകളെ ഓർത്തെടുക്കുകയാണ് അനുപമ മോഹൻ. ഞാൻ ജനിച്ചത് ആന്ധ്രാപ്രദേശിൽ നെല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ എൻ്റെ അച്ഛൻ്റെ പേര് വെങ്കയ്യ നായിഡു, അമ്മയുടെ പേര് വനജാക്ഷി അമ്മ. നാലാമത്തെ വയസ്സിലായിരുന്നു സ്കൂളിൽ ജോയിൻ ചെയ്തത്. സെയിം ടൈം കാലത്ത് സ്കൂളിൽ ജോയിൻ ചെയ്യുന്നു. അന്ന് വൈകുന്നേരം തന്നെ എന്നെ ഡാൻസിലേക്കും കൂടിയാണ് ചേർത്തത്. അച്ഛൻ നന്നായിട്ട് പാടുമായിരുന്നു, അച്ഛമ്മയും നന്നായിട്ട് പാടുമായിരുന്നു. ഡാൻസ് എൻ്റെ കുടുംബത്തിൽ ഞാനാണ്, ഞാൻ മാത്രമേ ഉള്ളൂ, ഇപ്പോഴും ഞാൻ മാത്രമേ ഉള്ളൂ. അത് എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനറിയില്ല. അത് മിക്കവാറും നമ്മുടെ ഒരു ടേസ്റ്റ് മനസ്സിലാക്കുന്നത് ആദ്യം അച്ഛനമ്മമാരാണ്. അങ്ങനെ അച്ഛൻ അമ്മ രണ്ടാളും കൂടി തീരുമാനിച്ചതായിരിക്കാം. ഈ നാല് വയസ്സെന്ന് പറയുമ്പോൾ എനിക്കതിനെ പറ്റിയിട്ട് എന്താ നമുക്ക് എന്നുള്ള ഒരു ഡിഷസ് ഒന്നുമില്ല. അങ്ങനെയാണ് അച്ഛൻ അവിടെ അന്ന് നെല്ലൂരിൽ നല്ല ഫേമസ് ആയിട്ടുള്ള ഗുരുവായിരുന്നു കോട്ട സുബ്രഹ്മണ്യ ശാസ്ത്രി. അവരടുത്ത് എന്നെ കൊണ്ട് ജോയിൻ ചെയ്തു. ആന്ധ്രയിലെ സമ്പന്നമായ കുടുംബത്തിലായിരുന്നു അനുപമയുടെ ജനനം. കടുത്ത യാഥാസ്ഥിതികരുടെ കുടുംബത്തിൽ നിന്ന് സ്ത്രീകൾക്ക് വീടിൻ്റെ നാലതിരുകൾ വിട്ട് പുറത്തിറങ്ങാൻ കൂടി വിലക്ക് കൽപ്പിക്കപ്പെട്ടിരുന്ന കാലത്താണ് അനുപമ എന്ന പെൺകുട്ടി നൃത്തം പഠിക്കാൻ ഒരുങ്ങി പുറപ്പെടുന്നത്. കലാരംഗത്തേക്ക് ഇവർക്ക് വഴികാട്ടിയാവുന്നത് സ്വന്തം പിതാവ് തന്നെയായിരുന്നു. ഞങ്ങൾ ഒരു വലിയൊരു ജമീന്ദാർ ഫാമിലി ആയിരുന്നു. പിന്നെ ഫാമിലീനെ പറ്റിയിട്ട് പറയണമെങ്കിൽ ഞങ്ങളുടെ ഫാമിലിയിൽ ലേഡീസ് ഒരിക്കലും പുറത്തേക്ക് വരില്ല. അവർ ഭയങ്കര ഒരു എന്താ പറയുക അന്തർജനം പോലെയായിരുന്നു. പിന്നെ ഞാൻ എങ്ങനെ ഇതിലേക്ക് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനറിയില്ല. എന്നെ ഡാൻസിലേക്കൊക്കെ ചേർത്ത സമയത്ത് കുടുംബത്തിൽ നിന്നും കുറേ ആർഗ്യുമെൻറ്റ്സൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു, എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ അച്ഛൻ അതൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല. അച്ഛൻ ആ കലയ്ക്ക് വേണ്ടിയിട്ട് അച്ഛൻ ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ട് നിന്നു. അങ്ങനെ നെല്ലൂരിൽ ഞാൻ ഒരുപാട് പ്രോഗ്രാംസ് ചെയ്തു ആ കുഞ്ഞു കാലത്ത് തന്നെ. അന്നും ഞാൻ ഫോക്കും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തിരി പോന്ന പ്രായത്തിൽ തന്നെ നർത്തകി എന്ന നിലയിൽ ഒത്തിരി ദൂരം യാത്ര ചെയ്തു കഴിഞ്ഞിരുന്നു അനുപമ. ക്ലാസിക്കൽ നൃത്തത്തിൽ പുതുതായി പലതും പഠിക്കാൻ അവസരം ഒരുങ്ങുന്നത് മദ്രാസിൽ എത്തുന്നതോടെയാണ്. അവിടെ പ്രഗത്ഭനായ ഗുരുവിൻ്റെ കീഴിൽ ഗുരുകുല സമ്പ്രദായത്തിൽ വർഷങ്ങൾ നീണ്ടു അനുപമയുടെ നൃത്ത പഠനം. അച്ഛൻ കുറച്ചും കൂടി ഇതിനെ ഡെവലപ്പ് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉള്ളിൽ ഉണ്ടായിരുന്നു തോന്നുന്നു. എന്നിട്ട് ഞങ്ങൾ കുറച്ചും കൂടി ബെറ്റർ കോസ്റ്റ്യൂംസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് മദ്രാസിലേക്ക് വരുന്നു. ഞാനന്ന് ചെറിയ കുട്ടിയാണ്, 8 വയസ്സ്, ജസ്റ്റ് ഹാർഡ്ലി 8 ഇയേഴ്സ്. അന്ന് അച്ഛൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് പ്രൊഡ്യൂസറായിരുന്നു, സിനിമ പ്രൊഡ്യൂസറായിരുന്നു. അന്ന് സിനിമ ദേവദാസ് അങ്ങനത്തെ പഴയ സുവർണസുന്ദരി അങ്ങനെയുള്ള വലിയ പടങ്ങളുടെ ഡാൻസ് ഡയറക്ടറായിരുന്നു അവർ. അങ്ങനെ ആ മാസ്റ്ററിൻ്റെ അവിടേക്ക് ഞങ്ങളുടെ ഈ അങ്കിൾ, ഈ പറഞ്ഞ അങ്കിൾ ഞങ്ങളെ കൊണ്ടുപോയി. രാധമാമ എന്നാ പറയുക, അവർ അവിടേക്ക് കൊണ്ടുപോയി. കൊണ്ടുപോയി അവിടെ എന്നോട് കളിക്കാൻ പറഞ്ഞു, ജസ്റ്റ് ഒന്ന് കളിച്ച് കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ ചെറിയ പ്രായം നമുക്കിങ്ങനെ ഇതൊന്നും തോന്നിയില്ല, വേഗം സ്വന്തമായിട്ട് പാടി അങ്ങോട്ട് കളിച്ച് കാണിച്ചു. അപ്പോൾ അവർക്ക് ഭയങ്കര ഇമ്പ്രസ് ചെയ്തു. അപ്പോൾ പറഞ്ഞു എൻ്റെ അനിയനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, നമുക്ക് അവിടെ വരലും ഒന്ന് പോവാം കുട്ടീനെ കൊണ്ട് എന്ന് പറഞ്ഞു. അച്ഛൻ ഓക്കെ പറഞ്ഞു. ഞങ്ങളെല്ലാവരും കൂടി പോയി. അവിടെ ചെന്നു, അവിടെ വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, മദ്രാസിൽ ടീനഗറിൽ കുച്ചിപ്പുടി ആർട്ട് അക്കാഡമി എന്ന് പറഞ്ഞിട്ട്. അവിടെ പോയി, അവിടെ ഒരുപാട് കുട്ടികൾ, വലിയ വലിയ കുട്ടികളൊക്കെ അവിടെ ഡാൻസ് കളിക്കുന്നു. അപ്പോൾ എന്നോട് വീണ്ടും കളിക്കാൻ പറഞ്ഞു, ഞാൻ വീണ്ടും കളിച്ചു. അവർ അച്ഛനോട് പറഞ്ഞു ആ കുട്ടിക്ക് നല്ല ഫ്യൂച്ചറുണ്ട്, അപ്പം അത് കാരണം ഡാൻസ് നന്നായിട്ട് പഠിപ്പിക്കണം,
പറ്റുമെങ്കിൽ ഇവിടെ ജോയിൻ ചെയ്യണം. ഇത് അച്ഛനക്ക് ഒട്ടും ആലോചിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ എന്നെ അത്രയും ചെറിയ വയസ്സിൽ ഇങ്ങനെ മദ്രാസിലേക്ക് കൊണ്ടുവന്നാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു വൺ ഇയറും കൂടി അച്ഛൻ തിങ്ക് ചെയ്തോന്ന് തോന്നുന്നു. വൺ ഇയർ ആയിട്ടില്ല, അപ്പോഴേക്ക് ഒരു എൻ്റെ ജസ്റ്റ് എയ്ത്ത് ഇയർ കംപ്ലീറ്റ് ആകുമ്പോഴേക്ക് അച്ഛൻ എന്നെ മദ്രാസിലേക്ക് കൊണ്ടുവന്ന് മാസ്റ്ററുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. മദ്രാസിലെത്തുന്ന കാലത്ത് അനുപമ നൃത്തരംഗത്ത് ഉദിച്ചുയരുന്ന താരമായിരുന്നു. പിന്നീട് ഈ കലാകാരി കൂടുതൽ പ്രഭ പടർത്തുന്ന നക്ഷത്രമായി. അസുലഭ ലാവണ്യമാർന്ന നർത്തന മികവ് കൈമുതലായി ഉണ്ടായിരുന്ന പെൺകുട്ടി ഊതിക്കാച്ചിയ പൊന്നായി മാറി. ജീവിത കാഴ്ചപ്പാടിലും മാറ്റമുണ്ടാകുന്നത് ഈ പഠനകാലത്താണ്. അപ്പോൾ ഡാൻസ് ആയിരുന്നു ആദ്യം തൊട്ടേ ഈ മനസ്സിൻ്റെ ഉള്ളിൽ, ഈ തലയുടെ ഉള്ളിൽ. അത് ഒരു ഒരു ഭ്രാന്താണ്, ഇപ്പോഴും അങ്ങനെ തന്നെ. അത് നമുക്ക് പറയാൻ പറ്റില്ല. അതിൻ്റെ ഒരു സന്തോഷം എങ്ങനെയാണ് നമ്മൾ ഫീൽ ചെയ്യുക എന്നുള്ളത് അത് ഫീൽ ചെയ്യുന്നവർക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പിന്നെ മാസ്റ്ററിൻ്റെ അവിടെ നിൽക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഒരു നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെ മോൾഡിങ് എങ്ങനെയാണ്, നമ്മൾ മറ്റുള്ളവരായിട്ട് എങ്ങനെ ബിഹേവ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളൊരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ ആ ചെറിയ പ്രായത്തിൽ. ഞാനൊരു 10 വയസ്സ് 11 വയസ്സാകുമ്പോഴേക്ക് മാസ്റ്ററുടെ ഒപ്പം ഒരുപാട് ദൂര സ്ഥലങ്ങൾക്കൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്, പ്രോഗ്രാംസിന് പോയിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും മാസ്റ്ററുടെ ഒരു പ്രൊട്ടക്ഷൻ, ഞങ്ങളെ കൊണ്ടുപോയി കൊണ്ടുവരുന്നതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ, പിന്നെ മാസ്റ്ററുടെ ഒരു സ്നേഹം. അഫ്കോഴ്സ് മാസ്റ്റർ നന്നായിട്ട് ദേഷ്യപ്പെടാറുണ്ട്, ചീത്ത പറയാറുണ്ട്, പക്ഷേ അതൊന്നും നമുക്ക് ഒരു നമുക്ക് നമ്മുടെ ഒരു അച്ഛനമ്മ, നമ്മുടെ സ്വന്തം അച്ഛനമ്മ ചീത്ത പറയുകയാണെങ്കിൽ അത് എത്ര സമയം നമ്മുടെ ഉള്ളിൽ നിൽക്കും എന്നുള്ളത് അതേപോലെ തന്നെ ആയിരുന്നു മാസ്റ്ററുടെ ഒരു ദേഷ്യം. അല്ലെങ്കിൽ മാസ്റ്ററുടെ ദേഷ്യം അപ്പുറത്താണെങ്കിൽ മാസ്റ്റർ ഒരു സ്നേഹമായിട്ട് അനുമ എന്നൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു. അത്രയും സ്നേഹമാണ് മാസ്റ്ററുടെ കയ്യിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത്. ചില സ്ഥലങ്ങളിൽ ഞങ്ങൾ പോകുമ്പോൾ അങ്ങനെ ചിലപ്പോൾ ഒരു ബെഡ് പോലും ഉണ്ടാവില്ല. ഞങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന ആയിരിക്കും ബെഡ്ഷീറ്റായിരിക്കും നമ്മൾ അവിടെ വിരിക്കുന്നത്, നമ്മൾ കിടക്കുന്നു. പക്ഷേ അബ്സല്യൂട്ട്ലി ഹാപ്പിയാണ്.